ചെയ്യാൻ പറ്റുന്നൊരു ബോട്ടിൽ ആർട്ടായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായി ബോട്ടിനെ വൈറ്റ് അക്രിലിക് കളർ ഉപയോഗിച്ചിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് കോട്ടിംഗ് ആണിത്. അപ്പോൾ ഈ ബോട്ടിലിൻ്റെ എല്ലാ വശവും ഞാൻ ഒരുപോലെ വൈറ്റ് അക്രിലിക് കളർ ഉപയോഗിച്ചിട്ട് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് നല്ലോണം ഡ്രൈ ആകാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഇത് നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് സെക്കൻഡ് കോട്ടിംഗ് അടിച്ചു കൊടുക്കുകയാണ്. അതിന് ഞാനൊരു റെഡ് കളറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ റെഡ് കളറാണ് എടുത്തിട്ടുള്ളത്. ഒന്നും കൂടെ പെർഫെക്റ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മൂന്നാമത് ഒരു കോട്ടിംഗ് കൂടെ അടിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒന്നും കൂടെ പെർഫെക്റ്റായിട്ട് കിട്ടും. ഞാൻ ഇപ്പോൾ ഇവിടെ രണ്ട് കോട്ടിംഗ് മാത്രമേ ചെയ്യുന്നുള്ളൂ. പെർഫെക്റ്റ് ആയിട്ടില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കോട്ടിംഗ് കൂടെ അതിൻ്റെ മുകളിൽ അടിച്ചു കൊടുത്താൽ മതി. റെഡ് കളർ അടിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് നല്ലോണം ഡ്രൈ ആകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് നമുക്ക് വെച്ച് കൊടുക്കാം. രണ്ടാമത്തെ കോട്ടിംഗ് നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ലീഫാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ഷേപ്പിലുള്ള ആകൃതിയിലുള്ള ലീഫ് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാൻ ഇതിന് ഗ്രീൻ കളറാണ് അടിച്ചു കൊടുക്കുന്നത് ലീഫിൻ്റെ മുകളിലായിട്ട്. വെയിൻസൊക്കെ ധാരാളമുള്ള ലീഫാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഭംഗിയുണ്ടാകും. ഞാൻ ഒരു ചെറിയൊരു ലീഫാണ് എടുത്തിട്ടുള്ളത്. അത്ര തന്നെ വെയിൻസ് ഒന്നും ഇല്ല അതിന്. ഇത് വെച്ചിട്ടാണ് ഞാൻ ഈ ബോട്ടിൽ ഡെക്കറേറ്റ് ചെയ്യുന്നത്. ലീഫ് വെച്ചിട്ട് പെയിൻ്റ് അക്രിലിക് കളർ ഉപയോഗിച്ചിട്ട് അത് ബോട്ടിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാണ് ചെയ്യുന്നത്. ഒന്ന് കുറച്ച് നേരം പ്രസ് ചെയ്തതിന് ശേഷം ഇതേ ലീഫ് തന്നെ മാറ്റി മാറ്റി വെച്ച് കൊടുക്കുകയാണ്. പിന്നീട് വീണ്ടും കളർ അപ്ലൈ ചെയ്യണമെന്നൊന്നുമില്ല. ഒന്നുകൂടെ കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ കളർ ഒന്നുകൂടെ അപ്ലൈ ചെയ്താൽ മതി. ഞാനിവിടെ ഒന്നും കൂടെ ചെയ്യുന്നില്ല. ആ ലീഫ് ഉപയോഗിച്ചിട്ട് എല്ലാ ഭാഗത്തും ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് തുടക്കക്കാർക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ഉണ്ട്. നല്ല പെർഫെക്ഷനും ഉണ്ടാവും, കാണാനും നല്ല ഭംഗിയുണ്ട്. വീഡിയോയിൽ കാണാൻ പോലെ ബോട്ടിൻ്റെ എല്ലാ വശത്തും ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ ബോട്ടിൻ്റെ എല്ലാ വശത്തും ചെയ്ത് ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഡ്രൈ ആകാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോ. വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടുത്തുകയെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും നിങ്ങളെ കമൻസൊക്കെ രേഖപ്പെടുത്തുക. ഒപ്പം പുതിയതായിട്ട് കാണുന്നവരായി